തലസ്ഥാനത്തെത്തി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാൻ കാൽനടയായി പുറപ്പെട്ട മുരിക്കാശ്ശേരിയിലെ കർഷകന് ആശ്വാസവാക്കുമായി എംഎൽഎ. തൊടുപുഴയിൽ പോലീസിന്റെ കരുതൽ തടങ്കലിലായ മുരിക്കാശ്ശേരി തേക്കുംതണ്ട് സ്വദേശി കർഷകനുമായ ദേവസേ ചക്കക്കാണ് ആശ്വാസവുമായി റോഷി കൃഷ്ണൻ എംഎൽഎ എത്തിയത്. 2018 പ്രളയത്തിൽ കൃഷി നഷ്ടപ്പെട്ട ദേവസേ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ നഷ്ടപരിഹാരത്തിന് അപേക്ഷിച്ചിരുന്നുവെങ്കിലും ഒരിടത്തു നിന്നും സഹായങ്ങൾ ലഭിച്ചിരുന്നില്ല. കൂടാതെ സഹകരണ ബാങ്കിൽ നിന്നും എടുത്ത വായ്പ കുടിശ്ശികയായി ജപ്തി നോട്ടീസ് വന്നതോടെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സങ്കടം ബോധിപ്പിക്കാനാണ് ദേവസേ കാൽനടയായി തിരുവനന്തപുരത്തിന് പോയത്. എന്നാൽ തൊടുപുഴയിൽ മുഖ്യമന്ത്രി വന്നപ്പോൾ നേരിട്ട് കാണാൻ ശ്രമിച്ചെങ്കിലും കാണാൻ പോലീസ് സമ്മതിച്ചില്ല. മന്ത്രിക്ക്, എംഎൽഎക്ക്, എംപിക്ക്, കളക്ടർക്ക്, പ്രധാനമന്ത്രിക്ക് വരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. മന്ത്രിക്ക് കൊടുത്തത് കഴിഞ്ഞ 10-12 ദിവസത്തിനുള്ളായില്ല. പ്രധാനമന്ത്രിക്ക് വരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനുപോലും ചെയ്താൽ ഇൻഷുറൻസ് വകയായിട്ട് എനിക്കൊരു 90,000 രൂപ ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് 1-25 എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. നേതാക്കന്മാരൊക്കെ പറയും, അല്ലാതെ മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് കാര്യം സത്യസന്ധം എന്നാന്നും ഇതെങ്ങനെ മണ്ണിടിഞ്ഞു പോയിട്ടുണ്ടെന്നും എന്നൊന്നും മുഖ്യമന്ത്രിക്ക് ഇതുവരെ ഒന്നും അറിയാനും പാടില്ല. ഒരു സംഭവം ഒക്കെ അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ കാരണം അവിടെ മുരിക്കാശ്ശേരിയിലെ കൃഷി ഓഫീസർമാരൊക്കെ ആയാലും ആ റോഡ് സൈഡിൽ നിന്ന് കാണുകയല്ലാതെ ഈ കൃഷിയിടങ്ങളിൽ എന്താണ് വിള്ളൽ സംഭവിച്ചിട്ടുണ്ടോ, എന്നാ സംഭവിച്ചിട്ടുണ്ടോ, ഇന്ന് വരെ ഒരു കൃഷി ഓഫീസറോ അവിടെ വന്ന് കൃത്യമായിട്ട് ആ മണ്ണ് നോക്കുകയാട്ടോ ചെയ്തിട്ടില്ല. അതാണ് മെയിൻ കാരണം. എന്നുവെച്ചാൽ എന്നാലാണ് അതിനകത്ത് ഇറങ്ങി വന്നെങ്കിലാണ് ഈ പറമ്പിൽ ആദായം എന്താ പോയെന്ന് അറിയാൻ പറ്റുള്ളൂ. ഞാൻ 2000 കാലേ കൊടി കൃഷി ചെയ്ത് ജൈവ കൃഷിയാണ് ചെയ്തത്. അതായത് കണ്ടിട്ടുണ്ട് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, സറാമില്ലിട്ട് എല്ലാം കിട്ടി. ഇത് പോകുന്നതിന് മുമ്പ് ഞാൻ 4 സൈഡിനും വള്ളി വലിച്ച് കിട്ടിയതാണ്. ആ വള്ളി വലിച്ച് കിട്ടിയ ഇപ്പം ആ ഫോട്ടോ ഞാൻ എടുത്തിരിക്കുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ നല്ല കൃഷിക്കാരനായിട്ട് എടുക്കാമെന്ന് കൃഷി ഓഫീസിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ആ കൃഷി പോകുന്നതിന് മുമ്പ് ഞാൻ കൃഷിയുടെ പടമെല്ലാം ഞാൻ എടുത്തായിരുന്നു. അത് കഴിഞ്ഞാണ് മൊത്തം പോയത്. ഇപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ ആ എന്നോട് ഞാൻ ഇൻഷുർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം അവർ വന്ന സ്കെച്ചും പ്ലാനൊക്കെ എടുത്താണ് കൃഷി ഇൻഷുർ ചെയ്തത്. ഇൻഷുർ ചെയ്തപ്പോൾ ഈ കൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഇൻഷുർ കഴിഞ്ഞപ്പോൾ ഈ പോയി കഴിഞ്ഞപ്പോൾ ഒരു കൊടി പോലും അതിനകത്തില്ല. പിന്നെ അവർ ചോദിക്കുന്ന ഈ കൊടി 2000 കാലേ കൊടി ഈ പറമ്പിൽ നിൽക്കുമെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് അനുഭവപ്പെട്ടെന്ന് വെച്ചാൽ ഒരു കൃഷിക്കാരനായിട്ട് ഇവിടെ വന്നല്ലോ എന്നുള്ള കണക്കുകൂട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നടന്നു വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 7 മണിയായപ്പോൾ പോലീസുകാർ വന്ന് ഒരു മുറിയിൽ നിന്ന് വിട്ടില്ല. മുരുകാവരെ അവിടെ വന്നിട്ട് പുറത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു ഫോൺ വിളിക്കാനോ ഒരു മാർഗ്ഗം എനിക്ക് വെള്ളയടത്തിൻ്റെ കടയുണ്ട്. ഒരു കണ്ണാടി എനിക്ക് പോയായിരുന്നു മേടിക്കും. ആ കണ്ണാടി ഒന്ന് മേടിക്കാൻ ചെന്നിട്ട് പോലീസുകാർ വിട്ടില്ല. എന്നിട്ട് ലാസ്റ്റ് പോലീസ് പോയി അവിടെ ചോദിച്ചു കണ്ണാടി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ ഇവിടെ വന്നിട്ട് പറഞ്ഞു കണ്ണാടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കണ്ണാടി പോലെ മേടിക്കാൻ പോയി ഞാൻ പുറത്ത് പോയി. ജയിൽവാസം അതെ, ഒരു കൃഷിക്കാരൻ്റെ ഒരു അവസ്ഥ, ഭയങ്കര അവസ്ഥയാണ്. 3:30 ആയപ്പോഴാണ് പോലീസുകാർ പോയത്. രാവിലെ തൊട്ട് പോലീസുകാരുണ്ടായിരുന്നു. എന്നാൽ ദേവസ്യയുടെ കാര്യങ്ങൾ അറിഞ്ഞാൽ ഇടുക്കി എംഎൽഎ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. ദേവസ്യയെ അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എംഎൽഎ പറഞ്ഞു. അതിനകത്ത് 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഞാൻ മനസ്സിലാക്കി വരുത്തെങ്കിൽ ഏതാണ്ട് ഈ ഇൻഷുറൻസ് കിറ്റ് തുകയും കുറഞ്ഞു പോയിട്ടുണ്ട്. ഈ കൃഷിക്ക് ലേഖന കിറ്റ് തുകയും കുറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ സഹകരണ ബാങ്കിൻ്റെ വായ്പയാണ്, കാർഷിക ബാങ്കിൻ്റെ വായ്പയാണ് എടുക്കുന്നത്. പിന്നെ ലാൻഡ് സ്പീഡിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നമുക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റായിട്ടും കൂടെ ഒന്ന് ആലോചിച്ച് എന്തെങ്കിലും സ്ട്രിക്റ്റായിട്ട് ഇത്രയും കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ലോൺ എടുത്ത് പശ്ചാത്തലത്തിൽ ഇത്ര ഭൂമി പോകാമെന്ന് പറയാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ മന്ത്രിമാരെ 3 പേര് തിരുവനന്തപുരത്ത് നിന്ന് കാണാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ചേട്ടനോട് കൊണ്ടുപോകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈ നടന്നു പോക്കിയ സമയത്ത് അത്ര ഭയമാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് മാത്രമല്ല, സമരത്തിൻ്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ചെയ്യുന്നതിനകത്തുള്ള ആ വിഷമം കൊണ്ടാണെന്നുള്ള ഹൃദയത്തിലെ വിഷമം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ചെയ്യുക. ഇത്രയും ദൂരം ഇവിടെ താണ്ടുക ഈ കാലഘട്ടത്തിൽ ഈ ഒരു പ്രായത്തിൽ അത് അനുദിനീയമല്ല എന്നുള്ള നില കണ്ടെത്തി ഞാൻ സംസാരിച്ചു. അപ്പോൾ 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി തിരുവനന്തപുരത്ത് പോയി മന്ത്രിമാരെ നേരിൽ കാണാം. ഇദ്ദേഹത്തെ കൂടെ കൂടെ കൊണ്ടുപോകാം. സാധ്യമായ കാര്യങ്ങൾ എന്താ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. ഇതാണല്ലോ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നൊരു കാര്യം. ഇപ്പോൾ ഈ നിലയിലുള്ള പരാതികളെടുത്ത് നോക്കുമ്പോൾ 2018 കേരളം ഒട്ടാകെ ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ലാൻഡ് കേസ് എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ ധാരാളം പേരുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയം ഈ ബാങ്ക് ലോൺ, അതെ, ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൊരു കേസ് ഇതിനകത്തുണ്ട്. ഇത് ചെയ്യാൻ കഴിയുന്ന സാധ്യമായ കാര്യങ്ങൾ ചെയ്യാവുന്ന ഞാൻ വരികയും അന്വേഷിക്കുകയും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയപ്പെടുത്തിയതും എന്നാൽ മന്ത്രിമാരെ കണ്ടി കാര്യം ചേട്ടനെ കൊണ്ട് സംസാരിക്കണമെന്ന് തീരുമാനിച്ചതും അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. എംഎൽഎ ഇടപെട്ടത് കാരണം തൻ്റെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോവുകയാണെന്ന് ദേവസ്യ പറഞ്ഞു. ഞാൻ ഇപ്പം എംഎൽഎക്ക് ഇടപെട്ടതുകൊണ്ട് എംഎൽഎ ഉത്തരവാദിത്തമായിട്ട് ഏറ്റവും ചെയ്തോളാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പം തിരുവനന്തപുരം പോകാൻ പോകണില്ല എന്ന് തീരുമാനിച്ചു. അത് തന്നെയല്ല, ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്നോട് പറഞ്ഞിരിക്കുന്നത് 1-ാം തീയതിയോ 2-ാം തീയതിയോ എന്നെയും കൂട്ടി എംഎൽഎ തിരുവനന്തപുരത്ത് പോയി മന്ത്രിയെ കണ്ട് ഈ സംഭവം സാധിച്ചു തരാമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്.
മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ. കോടമുള്ളിൽ ഷോപ്പിംഗ് പ്ലാസയിൽ വീൽ കെയർ ആൻഡ് ടയേഴ്സ്, പ്രമുഖ കമ്പനികളുടെ ടയറുകൾ മിതമായ വിലയിൽ ലഭ്യമാണ്. ഗുഡിയർ, യോക്കോഹാമ, ബ്രിഡ്ജ്സ്റ്റോൺ, MRF, സിയറ്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ടയറുകൾ മിതമായ വിലയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം അത്യാധുനിക മെഷീനറികളുടെ പിൻബലത്തിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ മേൽനോട്ടത്തിൽ വീൽ ബാലൻസിംഗ്, വീൽ അലൈൻമെന്റ് മുതലായ വർക്കുകളും ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു നൽകും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വീൽ പഞ്ചിംഗ് ഹെൽപ്പ് ലൈൻ, നൈട്രജൻ എയർ ഫില്ലിംഗ് തുടങ്ങിയ സേവനങ്ങളും വീൽ കെയർ ആൻഡ് ടയേഴ്സ് എന്ന സ്ഥാപനത്തിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. വണ്ണപ്പുറം അമ്പലംപടിയിൽ പെട്രോൾ പമ്പിന് സമീപം കോടാമുള്ളിൽ ഷോപ്പിംഗ് പ്ലാസയിൽ.